കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വീട്ടുപടിക്കൽ വരെ വെള്ളം കൊണ്ടുവന്നിട്ട് പടിക്കലിട്ട് കലം പൊട്ടിക്കുന്ന അവസ്ഥയാണ് നമ്മുടേത്. എല്ലാം പറഞ്ഞ് ശരിയാക്കി ഗായത്രിയമ്മയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോ കഥയും കഥാപാത്രങ്ങളും എത്ര വേഗത്തിലാ മാറി മറിയുന്നത്. അതാ എനിക്ക് മനസ്സിലാവാത്തത്, ആ ശ്രീനിവാസൻ എന്ന് പറയുന്നവന്റെ മൊബൈലിലെ ഫോട്ടോ പോലും മാറിയെന്ന് പറഞ്ഞ വല്ലാത്ത അത്ഭുതം തന്നെ. എന്തായാലും ഇത്തവണ കൂടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ മതി. അമ്മ, ഇനി ഈ വക പരിപാടിക്ക് അമ്മ എന്നെ വിളിക്കരുത്. രഘുവും ബ്രദറിൻലോയും ആ ശ്രീലക്ഷ്മിയൊക്കെ ഓഫീസിലേക്ക് പോയതുകൊണ്ടാ നമ്മൾ നാണം കെടാതെ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കി അന്നത്തെ പോലെ എല്ലാവരുടെ മുമ്പിൽ നാണക്കേടായനെ. അതിന് നമ്മൾ ചെയ്തതൊക്കെ ശരിയായ കാര്യങ്ങൾ തന്നെയല്ലേ? അവസാനം വന്നു ഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയതിനും നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതാ ഞാൻ കൊറേ നാളായിട്ട് അമ്മയോട് പറയുന്നേ, ഇതൊന്നും നമ്മൾ കൂട്ടിയ കൂടുന്ന കാര്യമല്ലെന്ന്. അതുകൊണ്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്താം. അങ്ങനെ തോൽവിയോട് കൂടി നിർത്താൻ ഈ രാജലക്ഷ്മിയെ കിട്ടില്ല. രാജലക്ഷ്മിയെ കളി നിർത്തുന്നത് ജയവും കൊണ്ടാവും. ജയം എന്ന് പറഞ്ഞ അന്ത്യം, ആ ശ്രീലക്ഷ്മി എന്ന് പറയുന്നവളുടെ അന്ത്യം. അവൾക്ക് ജീവനുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ തോറ്റുപോയിന്ന. ഇനിയും അമ്മ എന്താ ചെയ്യാൻ പോകുന്ന? അവള് ശ്രീലക്ഷ്മിയല്ല കൺമണിയാണെന്ന് തെളിയിക്കാനുള്ള രണ്ടവസരങ്ങളും നമുക്ക് നഷ്ടമായിപ്പോയി. ഇപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നത് അവള് ശ്രീലക്ഷ്മിയാണെന്ന് തന്നെയാ. കാരണം അവളുടെ സംസാരത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, കാഴ്ചയിൽ പഴയതുപോലെ തന്നെയല്ലേ. അതിനാണ് ആദ്യം വ്യക്തത വരുത്തേണ്ടത്. ത്രിവിക്രമൻ കൊണ്ടുവന്ന ആ പെണ്ണും ഇന്ന് ഇങ്ങോട്ട് വന്നു കയറി ആ പയ്യനും ഒക്കെ ശരിക്കും ഈ കഥയിലുള്ള കഥാപാത്രങ്ങൾ തന്നെയാണോന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതെങ്ങനെ? ഇനി അതിനുള്ള ഒരു വഴിയും ഞാൻ കാണുന്നില്ല. വഴിയൊക്കെ താനേ തുറക്കും, അല്ലെങ്കിൽ അവളായിട്ട് തന്നെ തുറന്നു മലർത്തിയിടും. നമ്മൾ അതിലെ സഞ്ചരിച്ചാൽ മാത്രം മതി. അമ്മയുടെ വാക്കുകൾ കേട്ട് ഓരോന്നിന് ഇറങ്ങി തിരിച്ച ഞാനും ഇങ്ങനെയായത്. ഇതിപ്പോ ഈ കഥയില് ഞാൻ നല്ലവളാണോ വില്ലത്തിയാണോന്ന് എനിക്ക് തന്നെ സംശയമായി തുടങ്ങി. അതിന് നിനക്ക് സംശയം ലെവലേശം വേണ്ട, നീ ഈ കഥയിലെ വില്ലത്തി തന്നെ. കൗമാര ചാപല്യങ്ങളിൽ അടിമപ്പെട്ട് ചെയ്യുന്ന തെറ്റിന്റെ പേരിൽ നെഞ്ചിലൊരു നെരിപ്പോടും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ജീവിച്ച നിഷ്കളങ്കയായ കുന്തിദേവിയുടെ ജീവിതം അല്ല നീ നയിക്കേണ്ടത്. ജീവിതം തന്നെ തപസാക്കിയ ഒരു നോട്ടം കൊണ്ടുപോലും മുന്നിൽ നിൽക്കുന്നവരെ ഭസ്മീകരിക്കുന്ന ശക്തിയുള്ള ഗാന്ധാരിയുടെ പ്രതിരൂപമായിട്ടാണ് നീ മാറേണ്ടത്. നിന്റെ പോരാട്ടത്തിന്റെ അവസാനം യുദ്ധമാണെങ്കിൽ ചോരച്ചാലിൽ ചവിട്ടി നിന്ന് വേണം നീ വിജയം ഉറപ്പിക്കാൻ. അതല്ല മറിച്ച് അനുരഞ്ജനത്തിന്റെ ഭാഷയാണ് നേരെ വരുന്നതെങ്കിൽ നീ പറയുന്നതാവണം അവസാനത്തെ വാക്ക്. അതിനെല്ലാം നീ നിന്നെ തന്നെ ശക്തിപ്പെടുത്തണം. അതിനുവേണ്ടിയാവണം ഇനി നിന്റെ മുന്നോട്ടുള്ള പോക്ക്. Thank you.
അറിയില്ല, പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി. പൾസ് കുറവാണിപ്പോ. പ്രഥമ ദൃഷ്ടിയാൽ എന്താ ഡോക്ടർ, എന്ത് പറ്റി? സാറിന്റെ അനിയൻ അമിതമായി ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. വാട്ട്? ശരീരം താങ്ങാവുന്നതിലും അപ്പുറം ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബ്ലഡ് റിസൾട്ട് വന്നാലേ കൃത്യമായ അളവറിയാൻ പറ്റും. ഏയ് സാറ് ടെൻഷൻ ആവുകയൊന്നും വേണ്ട, ധൈര്യം വരിക. സീതാറാം അസോസിയേറ്റ്സുമായി അർജന്റ് ആയിട്ടൊരു മീറ്റിംഗ് വിളിക്കൂ ആദ്യം, എന്നിട്ട് നമുക്ക് ഡീല് വേണോ വേണ്ടയോ ഒന്ന് ഫിക്സ് ചെയ്യാം. ഏ എന്താ അതുപോലെ? ആ ശരി ശരി, എന്നാ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ആ ചേട്ടായി പോകുന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ, നീ ഫോൺ ചെയ്ത് നിന്നുകൊണ്ട് മിണ്ടിയില്ലെന്നേ ഉള്ളൂ. അത് ഓഫീസിലെ സതീഷ് സാറാ. മുംബൈയിലെ സീതാറാം അസോസിയേറ്റ്സുമായി ഒരു ഡീലിന്റെ കാര്യം സംസാരിക്കുകയായിരുന്നു. അല്ല ചേട്ടായി എന്നെ അന്വേഷിച്ചു വന്നതാണോ? അതെ, നിന്നെ കാണാനായിട്ട് തന്നെ വന്നതാ. കുറെ ദിവസമായി എന്റെ അനിയനോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട്. അത് മനഃപൂർവ്വം അല്ലേ, ഇവിടുത്തെ പ്രശ്നങ്ങളും ശ്രീലക്ഷ്മിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ആയിരുന്നുകൊണ്ട് അമ്മയോടും നിന്നോടും സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും. എങ്കിലും ഒരു കാര്യത്തിൽ ഹാപ്പിയാണ് ഞാൻ. ഞാനിവിടെ ഇല്ലായിരുന്ന സമയത്തൊക്കെ ഓഫീസ് കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ എനിക്ക് പകരമായി നിന്ന് നീ അത് ഉത്തരവാദിത്തോടെ ചെയ്തു. എനിക്കൊരു പകരക്കാരനായിട്ടല്ല, ഞാനായിട്ട് തന്നെ നീ ഇനിയും കാര്യങ്ങൾ ചെയ്യണം. അയ്യോ ചേട്ടായി, നിന്നെ കൊണ്ട് അതിന് സാധിക്കുന്ന ഇതിനോടകം നീ തെളിയിച്ചു കഴിഞ്ഞു. സത്യം പറഞ്ഞാ അതൊന്നും എന്റെ മേന്മയായിട്ട് ഞാൻ കാണുന്നില്ല. ചേട്ടായി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ തുടർച്ചയായി ഞാൻ ചേട്ടായിയെ അനുഗമിച്ചു എന്നേ ഉള്ളൂ. അത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അത് വേണ്ടരകോ. ഒരു കാര്യത്തിലും നീ എന്നെ അനുഗമിക്കരുതേ എന്നേ ഞാൻ പറയൂ. നമ്മളെ താങ്ങി നിർത്താൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും നമ്മൾ നിലവിളിക്കും. എന്നാൽ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഭൂമി കുലുക്കമുണ്ടായാൽ പോലും നമ്മൾ പിടിച്ചു നിൽക്കും. അതൊരു പ്രപഞ്ച സത്യമാണ്. എന്നും നിന്റെ സംരക്ഷണമായിട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ആ സത്യം മനസ്സിലാക്കിയതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നു. പിന്നെ നിനക്ക് മാതൃകയാക്കാൻ മാത്രം അത്ര നല്ലതല്ല ഈ ചേട്ടയുടെ ജീവിതം. അതിൽ പല താളപ്പിഴകളുണ്ട്. ആ താളപ്പിഴകളൊന്നും എൻ്റെ അനിയൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് നിർബന്ധമുള്ളൊരു ചേട്ടനാണ് ഞാൻ.
എന്റെ ജീവിതം എന്റെ കയ്യിൽ തന്നെ നിൽക്കാതെ വരുന്നുണ്ട്. നിന്നെ അമ്മയും വിഷമിപ്പിക്കാതിരിക്കാൻ ഞാനത് പുറത്തൊന്നും കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് കിട്ടാത്ത പല സൗഭാഗ്യങ്ങളും ഈശ്വരൻ നിനക്ക് തരുന്നുണ്ട്. ഇപ്പോ നീ ഒരച്ഛനാകാൻ പോകുന്നത് ഉൾപ്പെടെ. സത്യം പറഞ്ഞ ആ ഒരു വാർത്ത അറിഞ്ഞതിന് ശേഷമാ ചേട്ടായി ഞാൻ കൂടുതൽ എന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത്. ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന വാർത്ത അറിയുമ്പോൾ മുതല് ആ വ്യക്തി പിന്നെ ജീവിക്കുന്നത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടിയാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് ഇപ്പോഴുള്ള എന്റെ മാറ്റങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാ പലപ്പോഴും. മുമ്പുണ്ടായിട്ടുള്ള പല പരാജയങ്ങളും എന്നെ പുറകിലോട്ട് വലിക്കുന്നുണ്ട് പലപ്പോഴും. ഒന്നിനും മുന്നിട്ടിറങ്ങാൻ പൂർണ്ണമായൊരു ധൈര്യം കിട്ടുന്നില്ല ചേട്ടായി. ചെയ്യുന്നത് ശരിയാവോ എന്നുള്ളൊരു സംശയം എന്നെ എപ്പോഴും പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. പരാജയത്തിൽ നിന്നുകൊണ്ടേ നമുക്ക് വിജയം എവിടെയാണെന്ന് അറിയാൻ കഴിയൂരകം. ഇപ്പോ നമ്മൾ വിജയികളായി കാണുന്ന പലരും പല സാഹചര്യങ്ങൾ തോറ്റുപോയവരാണ്. ഓരോ വിജയത്തിന് പിന്നിലും അവർക്ക് പറയാനുണ്ടാവും ഒരു പരാജയത്തിന്റെ കഥയെങ്കിലും. എന്തിനിറങ്ങി തിരിച്ചാലും ഓരോ ചുവടും ഉറപ്പോടെ വെക്കണമെന്നേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു ഉറപ്പിലെ നീ കാലെടുത്ത് വെക്കാവോ? അതിൽ പ്രധാനം തീരുമാനമെടുക്കുന്നതിലാ. കുറച്ച് സമയമെടുത്താലും തീരുമാനം അന്തിമമാകുന്നതിന് മുമ്പ് നീ നിന്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണം എപ്പോഴും. ബാക്കിയെല്ലാം നിന്റെ പുറകെ വന്നോളൂ. അതിലാ ചേട്ടായി എനിക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നത്. പ്രശ്നങ്ങളുടെ നടുവിൽ വീഴുമ്പോഴാ ഞാൻ എപ്പോഴും സംഗതിയുടെ ഗൗരവം തിരിച്ചറിയുന്നത്. എന്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് എനിക്ക് ബോധ്യമാവുന്നത്. എന്റെ ഇത്ര വർഷത്തെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. രവിചന്ദ്രവർമ്മനില്ലാതെ രഘുചന്ദ്രവർമ്മൻ എന്ന വ്യക്തി ഒന്നുമല്ല എന്ന്, വെറും വട്ടപൂജ്യമാണെന്ന്. ചേട്ടായുടെ സാമീപ്യമില്ലാതെ എനിക്കൊരിക്കലും ഒന്നും ചെയ്യാനാവില്ലെന്ന്. ചേട്ടായി ആദ്യം പറഞ്ഞില്ലേ ഞാനും ചേട്ടായും തമ്മിൽ സംസാരിച്ചിട്ട് കുറേ ദിവസമായിരുന്നു. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ചേട്ടായോട് മാത്രമായി എനിക്കൊന്ന് സംസാരിക്കണമെന്ന്. എപ്പോഴും പറ്റിയില്ലെങ്കിലും ഇതുപോലെ വല്ലപ്പോഴും മതി. ചേട്ടായുടെ കൂടെയുള്ള നിമിഷങ്ങൾ എനിക്കെപ്പോഴും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമാവാറുണ്ട്. കുഞ്ഞിലെ ചേട്ടായി എനിക്ക് ഗിഫ്റ്റായി തന്നൊരു ഡോൾ. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സമ്മാനമായി തന്നൊരു പേന. അങ്ങനെ പലതും ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ചേട്ടായെ മിസ് ചെയ്യുന്ന സമയത്ത് എനിക്കെന്റെ സങ്കടങ്ങൾ പറയാൻ. കേൾക്കുമ്പോ ഒരു കുഞ്ഞുകുട്ടിയുടെ സ്വഭാവമാണെന്ന് തോന്നും. പക്ഷേ എനിക്ക് അതൊക്കെയാണ് വലുത്. അത്രേ ഉള്ളൂ ചേട്ടായി, ഞാൻ അത്ര വലിപ്പമേ എന്റെ ഈ മനസ്സിനുള്ളൂ. എന്റേതായിട്ടുള്ള ഓരോന്നും എനിക്ക് വിലപ്പെട്ടതാ. ഇത് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാ. ഇതിലൊരു സ്വിച്ചിൽ അമർത്തിയാൽ എന്റെ ഹാർട്ട് ബീറ്റ് വരെ ഇതിലറിയാം. അതിനെല്ലാം പുറമെ സമയം. ഓരോന്നിനും ഓരോ സമയമുണ്ട്. ആ സമയം കഴിഞ്ഞ് ചിലപ്പോൾ ചെയ്യുന്നതെല്ലാം നിഷ്ഫലമായി പോവും. ഇതിൽ ഓരോ സെക്കൻഡുകൾ കഴിയുന്നത് നമ്മളുടെ പ്രായവും നമുക്ക് ഓരോന്ന് ചെയ്യാനുള്ള മുന്നറിയിപ്പുമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് നമുക്കിനിയും സമയമുണ്ടെന്ന് കരുതിയിരിക്കുന്നത്. എന്നാൽ ഇതിനോടകം എത്രയോ സമയം കടന്നു പോയിരിക്കുന്നു. അവ ഒരിക്കലും ഇനി തിരികെ വരില്ല. ഒരു വർഷത്തിന്റെ വില അറിയണമെങ്കിൽ ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കുന്നു. ഒരു മാസത്തിന്റെ വില അറിയണമെങ്കിൽ ഒരു ഗർഭിണിയോട് ചോദിക്കുന്നു. ഒരു മിനിറ്റിന്റെ വില അറിയണമെങ്കിൽ
ട്രെയിൻ മിസ്സായ ഒരു യാത്രക്കാരനോട് ചോദിക്കുന്നു. ഒരു സെക്കൻഡിന്റെ വിലയേറെ നോക്കി ഓട്ട മത്സരത്തിൽ രണ്ടാമതായിട്ട് ഓടി വന്ന ആളോട് ചോദിക്കണം. അങ്ങനെ ഓരോ സമയം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക, അതാണ് ശരി. ഇപ്പം മുതൽ ഇത് ഓടിത്തുടങ്ങുന്നത് നിനക്കായിട്ടാണ്. ഓരോന്നും അതിൻ്റെതായ സമയത്തെന്ന് ഓർമ്മിപ്പിക്കുന്ന വേറൊരു സമ്മാനം എനിക്ക് നിനക്കായിട്ട് തരാനില്ല. ചേട്ടായിയെ കണ്ട നാൾ മുതൽ ഓരോ തവണയും ചേട്ടായി എന്നെ ഞെട്ടിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോ ഇതും ഓരോ പ്രാവശ്യവും രഘുവിന്റെ സൂപ്പർ ഹീറോ രവി തന്നെയാണെന്ന് കാലം ഇങ്ങനെ കൺമുന്നിൽ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. യെസ്, യു ആർ മൈ സൂപ്പർ ഹീറോ. ആ വാ, രവി സാർ കാര്യങ്ങളൊക്കെ രാജാറാവു സാർ പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫോം ചെയ്ത സ്ഥിതിക്ക് ഒന്നിവിടെ വരെ വന്നു, അത്രയേ ഉള്ളൂ. രവി പറഞ്ഞ കാര്യം റെഡിയാണ്. കണക്റ്റഡ്. വരൂ വരൂ. Excuse me. Sir. Sir, please take him. ഇതാണ് ജഗസാറിന്റെ റൂട്ട് മാപ്പ്. ജഗസാറി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരിടവും തങ്ങാതെ എല്ലാ ട്രാഫിക് സിഗ്നലുകളും ക്രോസ് ചെയ്തിട്ടുണ്ട്. കാർ ഒരിടവും നിർത്തിയതായും കാണുന്നില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ മാപ്പ് കട്ടാവുന്നുണ്ട്. അവിടെ എന്താ സംഭവിച്ചെന്നറിയില്ല. രഘു പോയ വഴിയിൽ കൂടി നീ ഒന്ന് പോണം. രഘുവിനെ കണ്ട ആരെങ്കിലും അല്ലെങ്കിൽ CCTV ഫുട്ടേജ് എനിക്ക് കിട്ടിയേ പറ്റൂ. ഷുവർ രവി.